കഴിഞ്ഞ ദിവസം മുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഭരണത്തലവനായ ഗവർണറും തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുന്ന അസാധാരണ സാഹചര്യം. സർവകലാശാലകളിലെ രാഷ്ട്രീയ ഇടപെടൽ അസഹ്യമായിരിക്കുന്നുവെന്നും ഇങ്ങനെയാണെങ്കിൽ ചാൻസലർ സ്ഥാനം മുഖ്യമന്ത്രി ഏറ്റെടുത്തുള്ളൂ എന്നും തുറന്നടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് വ്യക്തമായ മറുപടി. അനുരഞ്ജനത്തിൻ്റെ സ്വരത്തിനിടയിൽ പ്രത്യാക്രമണത്തിൻ്റെ വാക്കുകൾ ചേർത്ത് വച്ചായിരുന്നു പിണറായിയുടെ മറുപടി. ഉറച്ച നിലപാടുകളുടെ ഭൂതകാലത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ഡൽഹിയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തിരിച്ചടി വൈകിയില്ല. സർവകലാശാല വിവാദം കേന്ദ്ര സർക്കാരിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഗവർണർ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യണമെന്ന് സർക്കാർ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സർവകലാശാലകളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ചുമതല ചാൻസലർ കൂടിയായ ഗവർണറുടേതാണ്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും കോണിൽ നിന്ന് വിമർശനം ഉണ്ടാകുമെന്ന് ഭയന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനില്ലെന്നും ചാൻസലർ സ്ഥാനമൊഴിയണമെന്ന് തുറന്നടിച്ച് ഗവർണർ അയച്ച കത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് തുടരണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം. ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് ഗവർണർ പിന്മാറുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ നിശാബോധം നൽകാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളെ പിന്നോട്ടടിക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന പരസ്യ പ്രസ്താവനകൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ദുഃഖകരമാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കാത്ത വാക്കിലോ നോട്ടത്തിലോ ഉള്ള പരാമർശം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അത് സംസ്കാരത്തിന് ചേർന്നതല്ല. കേരളം ഒട്ടും മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് ഊർജം പകരുന്ന നിലപാട് അദ്ദേഹത്തെപ്പോലെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ജനഹിതത്തിനനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച ഏത് വിഷയത്തിലും ചർച്ചയാകാം. ചാൻസലർ സ്ഥാനം സർക്കാരിനെ മോഹിപ്പിക്കുന്നില്ല. ഇടതുപക്ഷ സർക്കാരുകൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ അനധികൃതമായി ഇടപെടാൻ മുൻപും ശ്രമിച്ചിട്ടില്ല. അവയെ അക്കാദമിക മികവിലേക്ക് നയിക്കാൻ നിയുക്തരാകുന്ന വിസിമാരെ സ്വതന്ത്രവും നീതിപൂർവവുമായി ഉത്തരവാദിത്തം നിർവഹിക്കാൻ അനുവദിക്കുകയാണ് സർക്കാരിൻ്റെ നിലപാട്. ചാൻസലറുടെ നിയമപരമായ അധികാരം കവർന്നെടുക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയുമില്ല. ഗവർണറുടെ കത്തിലെ കാര്യങ്ങൾ സർക്കാർ ഗൗരവത്തോടെയാണ് ഉൾക്കൊണ്ടത്. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന മറുപടി കത്ത് ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഗവർണറെ നേരിട്ട് കണ്ട് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തു. കാലടി വി സി നിയമത്തിനായി സെർച്ച് കമ്മിറ്റി ഏകകണ്ഠമായി ഒരു പേര് നിർദ്ദേശിച്ചു. അതിനിടെ പാനൽ വേണമെന്ന ചിന്ത വന്നു. അതിനുള്ള നടപടികളിലേക്ക് നീങ്ങി. എന്നാൽ പാനൽ വേണ്ടെന്ന് ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളോട് നിർദ്ദേശിച്ചതായാണ് അറിഞ്ഞത്. കണ്ണൂർ വി സിയുടെ നിയമനത്തിന് ചാൻസലർ ഒപ്പിട്ട് ഉത്തരവായതാണ്. എ ജിയുടെ ഉപദേശവും കേട്ട ശേഷമാണ് ചാൻസലർ തീരുമാനമെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കുറവ് തുറന്നു പറഞ്ഞാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ലക്ഷ്യം കൈവരിക്കാൻ ഒട്ടേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൗരത്വ നിയമത്തിനെതിരെ നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചതിനെ ഗവർണർ പരസ്യമായി ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തപ്പോഴായിരുന്നു റസിഡൻ്റ് പരാമർശം വരുന്നത്. അത് വ്യക്തിപരമായിരുന്നില്ല. തുടർന്നും ഊഷ്മളമായ ബന്ധത്തിലാണ് സർക്കാരും ഗവർണറും നീങ്ങിയത്. ഏതായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഗുണകരമല്ല. തോളോട് തോൾ ചേർന്ന് ഒത്തൊരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്ന രണ്ട് അധികാരസ്ഥാനങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ഭാഗ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കണം, ഇല്ലെങ്കിൽ വലിയ നാണക്കേടുണ്ടാകും. എത്ര ഉന്നതനാണെങ്കിലും സമൂഹത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരും.